ചെറുകഥ, കവിത, ഫലിതം ഈ വിഷയങ്ങളിൽ കഴിവുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ 59 സെക്കൻഡിൽ ഒതുങ്ങുന്ന നിങ്ങളുടെ പ്രകടനങ്ങൾ വാർത്താ വൈറ്റ്സുമായി പങ്കുവെക്കൂ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ വാർത്താ ആപ്പ്. കുറച്ചു കാലമായിട്ട് എന്റെ കയ്യിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, കുട്ടനാടൻ ബ്ലോഗ്. അപ്പൊ എനിക്ക് ഇത് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ, ഇത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം. അപ്പോഴാണ് ഞാൻ ഓർത്ത് തന്നെ, ശരി, ഒരു കാര്യം ചെയ്യും, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ. ഒരാളെ എതിരെ എത്തിട്ട് മുമ്പിലിരുത്തിട്ട് കുറ്റം പറഞ്ഞാൽ പോലും അല്പം നർമ്മം കലർത്തി പറഞ്ഞാൽ അയാൾ അത് എൻജോയ് ചെയ്യുന്നല്ലാതെ അയാൾക്ക് ഒരു ഹാർട്ട് ഫീലിങ്സ് ഉണ്ടാകത്തില്ല. കുട്ടനാടൻ ബ്ലോഗും മമ്മൂട്ടിയുമാണ് സത്യം പറഞ്ഞാൽ ഔട്ട്സ്പോക്കൺ ജനിക്കാനുള്ള കാരണം. ചില ആളുകളുടെ ധാരണ എല്ലാ ഫ്ലോപ്പ് മൂവീസിനെയും നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു ചിന്ത. പക്ഷെ അങ്ങനല്ല. നായകൻ, ആ നായകന്റെ പേരിൽ ഒരു അവിഹിത ഗർഭം വരുന്നു, പിന്നെ നാട്ടുകാർ അയാളെ ഒറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ പ്രേം നസീറിന്റെ കാലം തൊട്ടേ ഉള്ള കഥകൾ തന്നെയാണ്. അതിപ്പോ ലാലേട്ടനായാലും ശരി, മമ്മൂക്കയായാലും ശരി, സുരേഷ് ഗോപി ആയാലും ശരി, ആരായാലും ശരി, ഇവരെയൊക്കെ നമ്മളായിട്ട് സിനിമ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് കണ്ടിട്ട് ഡാക്ടർ ശ്രീ സൈജു കുറുപ്പ് അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം വിളിച്ച് പറഞ്ഞു വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എല്ലാം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു. ഹായ്, ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം. അപ്പോ ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ്. ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞൊരു ചാനൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്ത ഒരു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഔട്ട്സ്പോക്കണിലെ ചേട്ടൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ഹായ് ശ്രീലക്ഷ്മി, താങ്ക് യു. എനിക്ക് ഔട്ട്സ്പോക്കൺ മാത്രമേ അറിയത്തുള്ളായിരുന്നു കേട്ടോ. ഞാൻ എനിക്കറിയാം പേരെന്നാലും പ്രേക്ഷകരോട് ആ പേരൊന്ന് പറഞ്ഞു കൊടുക്കോ. എവിടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പേര് എന്റെ വീഡിയോസിൽ, ചില വീഡിയോസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്റെ പേര് ശരത് മേനൻ. ഓക്കെ, ശരിക്കും എന്താ ചെയ്യുന്നത് ചേട്ടൻ? എന്താ ചെയ്യുന്നത്? ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് ചെറിയ ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കണ്ടു, പക്ഷെ ചെയ്തതെല്ലാം നല്ല അടിപൊളി വീഡിയോസ് ആണ്, ഒരുപാട് ചിരിച്ചു. ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഒരു റോസ്റ്റിംഗ് തുടങ്ങാം, അല്ലെ അങ്ങനെ ഒരു സാധനം തുടങ്ങാൻ ഒരു ഐഡിയ എങ്ങനെയാണ് വരുന്നത്, അല്ലെ അങ്ങനെ ഒരു തോട്ട് എങ്ങനെയാണ് വരുന്നത്? ആക്ച്വലി ഞാൻ കുറെ കാലമായിട്ട് തന്നെ, അതായത് പണ്ട് തൊട്ട് തന്നെ എല്ലാ മലയാള സിനിമയും കാണും. അതായത് നല്ലതും ചീത്തയും, മോശമായിട്ടുള്ള പടവും കാണും, നല്ല പടവും കാണും. ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ യൂട്യൂബിലിരുന്ന ഈ മൂവീസ്, പഴയ മൂവീസ് തേടി കണ്ടുപിടിച്ച് കാണുമെന്നല്ലാതെ എൻ്റെതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊന്നും എനിക്ക് ഒരു തോട്ടേ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയി, ഇപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്താണ് ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ ആയി എൻ്റെ കളക്ഷനുള്ള എല്ലാ സിനിമയും കണ്ടു തീർത്തു. വേറെ പുതിയ സിനിമകളൊന്നും റിലീസ് ആവുന്നുമില്ല, ഷൂട്ടിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ടൊന്നും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും ഒരു സിനിമയെങ്കിലും കാണുകയും വേണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്ന ഓർത്തിരുന്നപ്പോൾ, കുറച്ച് കാലമായിട്ട് എൻ്റെ കയ്യിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, കുട്ടനാടൻ ബ്ലോഗ്. അപ്പോൾ അത് കണ്ടിട്ടുമില്ല ഞാൻ, എന്തോ എനിക്ക് കാണാൻ തോന്നിയില്ല. ആ പടത്തിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടാണോ അറിയില്ല, ബട്ട് കാണാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് അല്പം ധൈര്യം സംഭരിച്ച് ആ സിനിമ ഇരുന്ന് കണ്ടു. അപ്പോൾ അത് മുഴുവനും കണ്ടു തീർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തിനാണ് ആളുകൾ ഇങ്ങനെ സിനിമ എടുക്കുന്നത്? അതും മമ്മൂക്കയെ പോലെ ഭയങ്കര വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടറിൻ്റെ ഒരു മൂവിയാണ്, വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, എല്ലാം വലിയ വലിയ നടന്മാരാണ്, ആക്ട്രസ്മാർ രണ്ട് മൂന്ന് ആക്ട്രസ്മാരൊക്കെ ഉണ്ട്. എന്നിട്ടും അവരെടുക്കുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുട്ടനാടൻ ബ്ലോഗ് പോലെ യാതൊരു ഗുണമേന്മയില്ലാത്ത ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ ആസ് എ പ്രേക്ഷകൻ, ആസ് എൻ ഓഡിയൻസ്, ഐ ഫെൽറ്റ് ചീറ്റഡ്. അപ്പൊ എനിക്ക് ഇത് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ, ഇത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം. അപ്പോഴാണ് ഞാൻ ഓർത്ത് തന്നെ, ശരി, ഒരു കാര്യം ചെയ്യും, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ. അപ്പൊ പക്ഷെ നോക്കുമ്പോൾ മലയാളത്തിൽ ഒരുപാട് ഇങ്ങനെ മൂവി റിവ്യൂ ചാനൽസ് ഉണ്ട്, ഇപ്പൊ തന്നെ നൂറുകണക്കിന് ചാനൽസ് ഉണ്ട്. ഇറങ്ങുന്ന പടം അപ്പം തന്നെ, പടം റിലീസായ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൽ തന്നെ റിവ്യൂ ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ പുതിയൊരു മൂവി റിവ്യൂ ചാനലിന് ഇനി ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോഴേ ഞാൻ ഓർത്ത്, ശരി, അവരൊക്കെ നല്ല നല്ല സിനിമകളെ പറ്റി റിവ്യൂ ഇടുന്നു, ലേറ്റസ്റ്റ് സിനിമകളെ പറ്റി റിവ്യൂ ഇടുന്നു, പക്ഷേ ഈ മോശം സിനിമകളെ പറ്റി സംസാരിക്കാനോ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓർത്ത്, എന്നാൽ ശരി, നമുക്ക് കുറച്ച് മോശം സിനിമകളെ തിരഞ്ഞു പിടിച്ചിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ കുഴപ്പങ്ങൾ, എന്താണ് അതിൻ്റെ പോരായ്മകൾ, എന്തുകൊണ്ട് ഈ സിനിമ ഒരു പരാജയമായി എന്ന് സംസാരിക്കണം എന്ന് തോന്നി. അപ്പോൾ പിന്നെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയാനും പറ്റത്തില്ലല്ലോ, ആളുകൾ വിചാരിക്കത്തില്ല ഇവരെന്താ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അതിൽ കുറച്ച് ഹ്യൂമർ എലമെൻറ്റ് കൂടെ ചേർത്ത് കുറച്ച് നർമ്മപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവർക്ക് പോലും മോശം തോന്നത്തില്ല. അതാണ് ഒരു ഹ്യൂമറിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരാളെ എതിരെ എത്തിട്ട് മുമ്പിലിരുത്തിട്ട് കുറ്റം പറഞ്ഞാൽ പോലും അല്പം നർമ്മം കലർത്തി പറഞ്ഞാൽ അയാൾ അത് എൻജോയ് ചെയ്യുന്നല്ലാതെ അയാൾക്ക് ഒരു ഹാർട്ട് ഫീലിങ്സ് ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങിയത്. കുട്ടനാടൻ ബ്ലോഗും
മമ്മൂട്ടിയുമാണ് സത്യം പറഞ്ഞാൽ ഔട്ട്സ്പോക്കൺ ജനിക്കാനുള്ള കാരണം. കാരണം എന്നാലും ഈ ഒരു ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഇഷ്ടംപോലെ റെക്കമെൻഡേഷൻസ് താഴെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടാ ഈ പടം റോസ്റ്റ് ചെയ്യാമോ, ഈ പടം റോസ്റ്റ് ചെയ്യാമോ, എന്റെ മനസ്സിലുണ്ട് കേട്ടോ പറയാനായിട്ട് ഇന്ന പടം റോസ്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആളുകളൊക്കെ പിന്നീട് ഇഷ്ടംപോലെ വരുന്നില്ല. പടങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു സോർട്ടിങ് ഫിൽട്ടറിങ് പരിപാടിയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അത് ഒരുപാട് ഫസ്റ്റ് വീഡിയോയുടെ കമന്റ് സെക്ഷൻ തൊട്ട് തന്നെ ഒരുപാട് റെക്കമെൻഡേഷൻസ് വരാറുണ്ട്, ഒരുപാട് സജഷൻസ് വരാറുണ്ട് ഈ സിനിമ ചെയ്യണം. അത് എല്ലാ വീഡിയോ ഇട്ടാലും വരും. അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇപ്പോ ഞാൻ വലിയൊരു എക്സൽ ഷീറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് വലിയൊരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ, ആളുകളുടെ ധാരണ എല്ലാ ഫ്ലോപ്പ് മൂവീസിനെയും നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു ചിന്ത. പക്ഷെ അങ്ങനല്ല, ചില മൂവീസ് റോസ്റ്റ് വർത്തിയാണ്, റോസ്റ്റബിൾ ആണ്. പക്ഷെ ചില മൂവീസ് ഫ്ലോപ്പ് ആണെന്നേ ഉള്ളൂ, റോസ്റ്റബിൾ ആയിരിക്കത്തില്ല. കാര്യം ഇപ്പൊ എന്റെ വീഡിയോസിലെ ഒരു എന്റർടൈൻമെന്റ് എലമെന്റ് അതും അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കണ്ടന്റ് കിട്ടുന്ന മൂവീസ് വേണം റോസ്റ്റ് ചെയ്യാൻ. ഇപ്പൊ കുട്ടനാടൻ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞ സിനിമയാണെങ്കിൽ അതിൽ റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ കഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മലയാള സിനിമ ഇത്രയും മുന്നോട്ട് പോയി, ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ സിനിമകൾ വരുന്നുണ്ട്, വളരെ എക്സ്പീരിമെന്റൽ ആയിട്ടുള്ള മൂവീസ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ ഒരു അവിഹിത ഗർഭവും, നാട്ടിലെ നന്മ വിതറുന്ന ഒരു നായകൻ, ആ നായകന്റെ പേരിൽ ഒരു അവിഹിത ഗർഭം വരുന്നു, പിന്നെ നാട്ടുകാർ അയാളെ ഒറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ പ്രേംനസീറിന്റെ കാലം തൊട്ടേ ഉള്ള കഥകൾ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഇങ്ങനത്തെ ഒരുപാട് മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെയും ഇതേപോലെ പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പി കൊണ്ടുവരുന്നതിനോടാണ് എതിർപ്പ്. അപ്പൊ ഞാൻ എങ്ങനെ സെലക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ, അതായത് ഇപ്പം ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് സിനിമ പിടിക്കുന്നവരോ, അവർക്ക് ഒബ്വിയസ് ആണ് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് മൂവീസിനെ എടുത്തു വെച്ചിട്ട് നമ്മളിങ്ങനെ വിമർശിക്കുന്നത് അത് ശരിയല്ല. അതുകൊണ്ട് അവർക്ക് ഇനിയും പ്രൂവ് ചെയ്യാൻ സമയമുണ്ട്, അവർക്ക് മേ ബി ദേ വിൽ ഇംപ്രൂവ് റൈറ്റ്. പക്ഷേ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന, സിനിമ എന്താണെന്ന് അറിയാവുന്ന, കഥ കേട്ടാൽ മനസ്സിലാക്കാൻ കഴിവുള്ള നടന്മാർ പിന്നെയും ഇതേപോലെ മോശം പ്രോഡക്റ്റ് പ്രേക്ഷകന് തരുമ്പോഴാണ് അത് വിമർശിക്കപ്പെടേണ്ടത്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിപ്പോ ലാലേട്ടനായാലും ശരി, മമ്മൂക്കയായാലും ശരി, സുരേഷ് ഗോപിയായാലും ശരി, ആരായാലും ശരി, ഇവരെയൊക്കെ നമ്മളായിട്ട് സിനിമ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെ വർഷങ്ങളായിട്ട് 10, 25, 30 വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ പിന്നെയും നമുക്ക് മോശം പ്രോഡക്റ്റ് തരുമ്പോൾ അത് ചോദ്യം ചെയ്യണം. ഇപ്പൊ എന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ ഫസ്റ്റ് നോക്കും ഇതേപോലത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ സിനിമയാണോ, പിന്നെ അതിൽ എന്തെങ്കിലും റോസ്റ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കും. ഓൾറെഡി എല്ലാ സിനിമയും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടതുകൊണ്ട് എല്ലാ സിനിമയുടെയും പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം അതിൽ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാം. പിന്നെ പണ്ട് കണ്ടതാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കാണും, ഒന്നുകൂടെ കാണുമ്പോൾ പുതിയ പുതിയ കുറച്ച് പോയിന്റ്സ് കിട്ടും, അത് വെച്ച് വീഡിയോ ചെയ്യും. ഇത് റോസ്റ്റിംഗ് മാത്രല്ല, ചില നല്ല പടങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ കാവാലികളുടെ ഒക്കെ റിവ്യൂ കണ്ടു. അപ്പൊ അങ്ങനെ നല്ല റെക്കമെൻഡേഷൻസും കൂടെ ചെയ്യാറുണ്ട് അല്ലെ? അതും അങ്ങനെ ഒരു തോട്ടും കൂടെ എങ്ങനെയാണ് മിക്സ് ചെയ്ത് വന്നത്? അത് എന്ന് പറഞ്ഞാൽ ഈ റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന മുമ്പോ തന്നെ, അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു നമ്മളിങ്ങനെ റോസ്റ്റിംഗ് മാത്രമല്ല റെക്കമെൻഡേഷൻ വേണം. അതായത് എല്ലാത്തിനും രണ്ടു വശമുണ്ടല്ലോ. നമ്മളിങ്ങനെ ഇരുന്ന് മോശം സിനിമകൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ തന്നെ നല്ല സിനിമകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും ബാധ്യസ്ഥനാണ് ഞാൻ. അതുകൊണ്ടാണ് റെക്കമെൻഡേഷൻ എന്നൊരു സെക്ഷൻ വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടങ്ങളുടെ റിവ്യൂ, അതായത് ഇപ്പൊ എല്ലാ ലേറ്റസ്റ്റ് പടങ്ങളും ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല, ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള സിനിമകൾക്ക് മാത്രമേ ഒരു റിവ്യൂ കൊടുക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് ദൃശ്യം ടുവിന്റെ ക്ലൈമാക്സും അതിന്റെ മെയിൻ കഥകളും ഒക്കെ സ്ക്രിപ്റ്റ് ഒക്കെ കുറച്ച് ആലോചിച്ചെങ്കിൽ മാത്രമേ കാണുന്നവർക്ക് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ ദൃശ്യം ടു ആയിക്കോട്ടെ, ലവ് എന്ന് പറഞ്ഞ ഒരു സിനിമ ആയിക്കോട്ടെ, ജസ്റ്റ് ആസ് എ നോർമൽ ഓഡിയൻസ് നമ്മളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പിന്നിലുള്ള അർത്ഥം മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ടാണ് അത്തരം സിനിമകൾക്ക് മാത്രം ഒരു റിവ്യൂ കൊടുക്കുന്നത്. പിന്നെ റെക്കമെൻഡേഷൻ, അത് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവരായിക്കോട്ടെ, അവർക്ക് ഈ ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഒരുപാട് നല്ല നല്ല സിനിമകളുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാ സിനിമയിരുന്ന് കാണുന്നതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാം, ഒരുവിധമൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അത്തരം സിനിമകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ റെക്കമെൻഡേഷൻ എന്ന സെക്ഷൻ. അപ്പൊ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ അതിലിട്ടത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കാപാലിക എന്ന് പറഞ്ഞൊരു എൻ എൻ പിള്ള സാറിന്റെ ഒരു നാടകമായിരുന്നു, അത് പിന്നീട് സിനിമ ആയതാണ്. സിനിമയിലും എൻ എൻ പിള്ള സാർ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, വളരെ നല്ലൊരു കോമഡി റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കുട്ടികളോട് എൻ എൻ പിള്ളയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ അറിയാം, ഗോഡ് ഫാദറിൽ അഭിനയിച്ച ആളല്ലേ, അല്ലെങ്കിൽ നാടോടിയിൽ അഭിനയിച്ച ആളല്ലേ,
എന്ന് പറയും. പക്ഷെ അതിനേക്കാൾ അതൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി. അദ്ദേഹം അതിന് മുമ്പേ തന്നെ കാബാലിക എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്, അങ്ങനെ വേറെ ഒരുപാട് സിനിമകളുണ്ട്, നാടകത്തിലൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു അഭിനയത്തിന്റെ ഒരു ലെവല്, ആ ഒരു കാലിബർ കാബാലിക എന്ന സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഷീല വർഷങ്ങൾക്ക് മുമ്പ് 1970s മുമ്പ് തന്നെ ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറഞ്ഞാല് അതും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ അത്തരം ബോൾഡായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറഞ്ഞാല് വളരെ വലിയൊരു കാര്യമാണ്. കാര്യം ഇപ്പോഴാണ് നമ്മുടെ മലയാള സിനിമയിൽ കുറച്ചൊക്കെ ലേഡീസ് സ്ത്രീകൾ ഹീറോയിൻസ് ബോൾഡ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഷീലയൊക്കെ അതിനു മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അതിനെക്കുറിച്ചൊക്കെ ആളുകൾ അറിയണമെന്ന് തോന്നി. നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ സിനിമകളായിക്കോട്ടെ അതും തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡേഷൻ സെക്ഷൻ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ആളുകൾക്ക് ഒരു പരാതി ഉള്ളത് ചേട്ടൻ എപ്പോഴും പെട്ടെന്ന് വീഡിയോസ് ഇടുന്നില്ല, വീഡിയോസ് ഇടുന്നത് കുറച്ച് പയ്യാണ്, പെട്ടെന്ന് വീഡിയോസ് ഇടൂ ചേട്ടാ, ഇഷ്ടം പോലെ കമന്റ്സ് ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിന്റെ ശരിക്കും എന്നിടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്കൊരു ജോലിയുണ്ട്, ഒരു പാഷൻ പോലെയാണ് ഞാനിത് കാണുന്നത് എന്നൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതേപറ്റി തീർച്ചയായും അത് ഒരേ സമയം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, അതേസമയം വളരെ പ്രഷറുള്ള ഒരു കാര്യമാണ്. എനിക്ക് താല്പര്യമുണ്ട്, ആഴ്ചയിൽ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതിന് സമയം കിട്ടാറില്ല എന്നതാണ് സത്യം. സോ ഞാന് എനിക്കൊരു ജോലിയുണ്ട്, ഞാനിവിടെ ഒരു പൂനെയിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഇവിടെ സീനിയർ QA മാനേജറാണ്. അപ്പൊ എനിക്ക് 100 പേരാണ് എന്റെ ടീമിലുള്ളത്. 100 പേരുള്ള ഒരു ടീമിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രഷറുണ്ട്, അതിൻ്റെതായിട്ടുള്ള വർക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഓഫീസ് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടില് മകളുണ്ട്, കുഞ്ഞുണ്ട്, കുഞ്ഞിന്റെ കൂടെ കുറച്ചേരം കളിക്കണം, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് മോളൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം യൂട്യൂബിന്റെ പരിപാടി തുടങ്ങാൻ. അപ്പൊ യൂട്യൂബിന്റെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഫോർ എക്സാമ്പിൾ ഈ മൂവീസ് കാണാൻ തന്നെ, അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ട് ഒറ്റയിരുപ്പിനെ കണ്ട് തീർക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെയാണ് ആള് ഭ്രാന്തായി പോകും. അപ്പം നമ്മളൊരു 5-6 ദിവസം എങ്കിലും എടുക്കും 2.5 മണിക്കൂറുള്ള ഒരു സിനിമ കണ്ട് തീർക്കാൻ. അപ്പൊ ഈ സിനിമ കാണാൻ തന്നെ 1 ആഴ്ച വേണം, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ക്ഷീണം മാറാൻ ഒരു 2 ദിവസം വേണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സ്ക്രിപ്റ്റ് എഴുതണം, പിന്നെ ഇതിന്റെ ഷൂട്ടിങ് എഡിറ്റിങ് മിക്സിങ് എല്ലാം ഞാൻ തന്നെ വേണം ചെയ്യാൻ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. സോ ഒരു 2 weeks ഒരിക്കലാണ് ഇപ്പൊ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ അതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് 2 ആഴ്ചയിൽ ഇടാൻ പറ്റും. പക്ഷെ ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എല്ലാ ആഴ്ചയും കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രഷറാണ്. ഇപ്പൊ ഓൾറെഡി ഒരുപാട് പ്രഷറുണ്ട് അതിന്റെ കൂട്ടത്തിൽ. ഇനിയൊരു അഡീഷണൽ ആയിട്ട് ഒന്നും കൂടെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ 2 ആഴ്ചയിലൊരിക്കല് ചെയ്യുന്നത്. ഇതിപ്പോ ആരെങ്കിലും ഇടയ്ക്ക് പറഞ്ഞു ഒരു വീഡിയോ കണ്ടിട്ട് സൈജു കുറുപ്പ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു, അതുപോലെ ആളുകളൊക്കെ വിളിക്കാറുണ്ടോ ലൈക്ക് ഇതൊക്കെ കണ്ടിട്ട്? പിന്നെ അതൊക്കെ എന്തൊക്കെയാണ്? അതെ, എന്റെ ഇതേപോലെ സിംഹാസനം എന്ന് പറഞ്ഞ വീഡിയോ എനിക്ക് ശേഷമായിരുന്നു. അത് കണ്ടിട്ട് ആക്ടർ ശ്രീ സൈജു കുറുപ്പ് അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം വിളിച്ച് പറഞ്ഞു വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എല്ലാം നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ വരെ 1-2 ഫിലിം ഇൻഡസ്ട്രിയിലുള്ള 1-2 പേര് വിളിച്ചിരുന്നു. വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ക്യാമ്പസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ക്യാമ്പസ് സിനിമയുടെ വീഡിയോയിൽ അതിൽ വിഷ്ണു എന്ന് പറഞ്ഞ വില്ലന്റെ ക്യാരക്ടർ അവതരിപ്പിച്ച ആക്ടർ ഉണ്ടായിരുന്നു, ജിജോയ്. അപ്പം ഈ വീഡിയോയിലെ കണ്ടിട്ട് അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ചിലപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല വീഡിയോ ചെയ്തത്. കാര്യം അദ്ദേഹത്തെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് വില്ലൻ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സെഗ്മെന്റ് തന്നെ ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. പുള്ളി പറഞ്ഞു ഇതേപോലെ നല്ല സിനിമകളായാലും മോശം സിനിമകളായാലും വിമർശിക്കണം, അഭിനന്ദിച്ചാൽ മാത്രം പോരാ, വിമർശിക്കുമ്പോഴാണ് കൂടുതൽ നന്നാവുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. അദ്ദേഹം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. അത് വളരെ വലിയൊരു പ്രചോദനമായിരുന്നു. കാര്യം അതിൽ നിന്ന് മനസ്സിലാവും ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയോ അവർക്കൊരു ഹേർട്ട് ഫീലിങ്സോ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. ഇൻഫാക്ട് അവരും ഇതിന് എൻജോയ് ചെയ്യുന്നുണ്ട്, കാണുമ്പോൾ അവരും അഗ്രി ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നതിനോട്. അത് വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറെയും ആക്ടേഴ്സ് വിളിക്കാറുണ്ട്. സ്ത്രീ സുധീർ കോപ്പ എന്ന് പറഞ്ഞ ആ ആക്ടർ, അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ചുപേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്, അത് വലിയൊരു പ്രചോദനമാണ്. കാര്യം അവർക്കൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ല, അവർക്ക് കണ്ടിട്ട് പോയാൽ മതി. ബട്ട് അവര് നമ്മളെ റീച്ച് ഔട്ട് ചെയ്തു, നമ്മള് ഒന്ന്
എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് വളരെ വലിയൊരു ഇൻസ്പിറേഷൻ. ഈ റൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരാറില്ല, ഞാൻ അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരുപാട് റൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാറുണ്ടോ യൂട്യൂബിൽ നിന്ന്? അതെ, എന്റെ മിക്ക വീഡിയോസിനും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. അത് പക്ഷേ ഭാഗ്യത്തിന് ഇതുവരെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും വന്നിട്ടില്ല. കണ്ടന്റ് ഐ ഡി ക്ലെയിം ആണ് എനിക്ക് കൂടുതലും വരാറ്. അപ്പൊ എല്ലാ വീഡിയോയിലും ഏതെങ്കിലും ഒക്കെ സിനിമയുടെ, ഒന്നെങ്കിൽ നമ്മൾ പറയുന്ന സിനിമയെ കുറിച്ച് അതിന്റെ കോപ്പിറൈറ്റ് ഓണേഴ്സ് കണ്ടന്റ് ഐ ഡി ക്ലെയിം തരും, അതല്ലെങ്കിൽ നമ്മൾ ആ റോസ്റ്റില് യൂസ് ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും സിനിമയുടെ പാട്ടോ സിനിമയുടെ ക്ലിപ്പോ വെക്കുമ്പോൾ അതിന്റെ കണ്ടന്റ് ഐ ഡി ക്ലെയിംസ് വരും. അപ്പൊ ചിലരൊക്കെ അത് മാറ്റിത്തരും കേട്ടോ. ഇപ്പൊ വില്യങ്ങാടി എന്ന് പറഞ്ഞ സിനിമയുടെ വീഡിയോയ്ക്ക് ഇതേപോലെ വില്യങ്ങാടിയുടെ ചാനൽ ഓണേഴ്സ് കോപ്പിറൈറ്റ് ഓണേഴ്സ് അവര് ക്ലെയിം തന്നിരുന്നു, അത് കാരണം മോണിറ്റൈസേഷൻ ഒന്നും ആയില്ല. പക്ഷെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവര് ഞാൻ പറഞ്ഞു ഇതേപോലെ ജസ്റ്റ് റിവ്യൂ ആണ്, അല്ലാതെ ഞാൻ ഫുൾ മൂവി എടുത്ത് ഇടുന്നില്ല, ജസ്റ്റ് റിവ്യൂവിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ലിങ്ക് അയച്ചു കൊടുത്തു. അവര് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അത് അവർ റിലീസ് ചെയ്യുകയും ചെയ്യും. ചേട്ടാ, ഈ വീഡിയോസ് ഒക്കെ കണ്ട് ഫാമിലിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരുപാട് തിരക്കുകളിൽ നിന്ന് ഒരു സമയം മാറ്റി വെച്ചാണ് വീഡിയോ ചെയ്യുന്നത്, അപ്പോ വൈഫും പിന്നെ ബാക്കിയുള്ളവരും ഒക്കെ എന്താണ് പറയുന്നത്? എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, വൈഫൊക്കെ ആണ് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ ഈ റോസ്റ്റിംഗ് വീഡിയോ തുടങ്ങാം, ചാനൽ തുടങ്ങാന്ന് പറഞ്ഞപ്പോ തന്നെ വൈഫാണ് പറഞ്ഞത്. ആദ്യം ഗായത്രി എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് റോസ്റ്റ് വിത്ത് ഗായത്രി എന്ന് പറയൊരു യൂട്യൂബർ ഉണ്ട്, പുള്ളിക്കാരുടെ വീഡിയോസ് കണ്ടു നോക്കൂ, അത് ഫസ്റ്റ് കണ്ടിട്ട് റോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് ചെയ്യണം എന്നൊക്കെ പറയും. അങ്ങനെ വൈഫ്, അങ്ങനെ ഞാനത് കണ്ടിരുന്നു. ഞാൻ ആദ്യം കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വൈഫ് ഭയങ്കര സപ്പോർട്ടാണ്. വീട്ടില് ഇതുപോലെ ഇൻലോസ്, പിന്നെ എന്റെ പേരൻസ്, എന്റെ ഫാമിലി, ഇമ്മീഡിയറ്റ് ക്ലോസ് ഫാമിലി, ബ്രദർ, എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പം ഗായത്രി ഒക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം എല്ലാ സോഷ്യലി ഉള്ള പല സാധനങ്ങളും റോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ അങ്ങനെയും ചെയ്യാറുണ്ട്, ഇവൻ ഒരു ഷോർട്ട് ഫിലിം വന്ന് അത് റോസ്റ്റ് ചെയ്യാറുണ്ട്, എന്ത് സമൂഹത്തിൽ നടക്കുന്ന കറണ്ട് അഫയേഴ്സ് അങ്ങനെയൊക്കെ. അപ്പൊ ചേട്ടൻ ആ ഒരു രീതിയിലോട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ കൂടെ കുറെയൊക്കെ സംസാരിക്കണം ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ ഓൾറെഡി അവരുണ്ടല്ലോ, പിന്നെ ഞാനായിട്ട് അത് പറയേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി ഗായത്രി ഉണ്ട്, ഇപ്പൊ മല്ലു അനലിസ്റ്റ് ആയിക്കോട്ടെ, ഗായത്രി ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് പേരുണ്ട് സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള വിമർശനങ്ങൾ നടത്തുന്നവർ, ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, പോസിറ്റീവ് തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ കൂടുതൽ ഒരു എന്റർടൈൻമെന്റ് കാറ്റഗറിയിലോട്ടാണ് നോക്കുന്നത്. ഇപ്പം മൂവി റിംഗ് വ്യൂവിന് എന്റെ ചാനല്, പിന്നെ അനന്തുവിന്റെ ചാനല് അസിസ്റ്റന്റ് അപ്പുപ്പനന്റെ ബോയ്സ് അനന്തു, പുള്ളി ഫ്രണ്ടാണ്, അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങള് വാട്സാപ്പിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ ചാനൽ, അങ്ങനെ വേറെ ഒന്ന് രണ്ട് ചാനൽസ് ആണ് മൂവി റോസ്റ്റിംഗ് എന്ന ഒരു സെഗ്മെന്റിൽ ഉള്ളത്. അപ്പൊ ഒരു കൂടുതൽ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ളതിനാണ് ഞാൻ നോക്കുന്നത്. പോസിറ്റീവ് സോഷ്യൽ ക്രിറ്റിസൈസിങ്ങിന് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എന്നെക്കാട്ടും വിവരമുള്ള ആളുകൾ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ ആവശ്യമില്ല. ഓക്കെ ചേട്ടാ, എന്താണെങ്കിലും സംസാരിച്ചാൽ ഒരുപാട് സന്തോഷം. ഇനിയും ചാനൽ ഒരുപാട് ഒരുപാട് ഉയരത്തിലേക്ക് പോട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുന്നു ചേട്ടാ. താങ്ക് യു സോ മച്ച്. എനിക്ക് ശ്രീലക്ഷ്മിയോട് പറയാനുള്ള വേറെ ഒന്നും അല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണുന്ന എല്ലാത്തിനും വ്യൂസ് ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഇച്ചിരി കുറവാണ് കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് വ്യൂസ്. അതുകൊണ്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലായിടത്തും വന്നിരുന്ന ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.